ഹലോ നമസ്കാരം നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരു പുതിയ മിഷന് തുടക്കമിടുകയാണ് അതായത് നമ്മൾ ഇനി കുറച്ച് വീഡിയോസ് ചെയ്യാൻ പോകുന്നത് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതായത് എസ്പെഷ്യലി ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക ഫുള്ളി ഫണ്ടഡ് എന്ന് പറയുമ്പോൾ ഫ്രീ സ്റ്റഡി ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാം ഈവൻ ഇന്ത്യയിൽ പോലും നമുക്ക് നീറ്റ് മറ്റും ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് പൈസ കൊടുക്കണമല്ലോ ചെറുതായിട്ടെങ്കിലും പൈസ കൊടുക്കണം നമ്മുടെ എക്സ്പെൻസ് നമ്മൾ തന്നെ നോക്കണം പക്ഷേ ഇത്തരത്തിലെ യൂണിവേഴ്സിറ്റിയിലൂടെ നമുക്ക് ഫുള്ള് ഫ്രീ ആയിരിക്കും എല്ലാം ഫ്രീ അതായത് അതാണ് ഫുള്ളി ഫണ്ടഡ് നമ്മുടെ ഭക്ഷണം ഫ്രീ ആയിരിക്കും നമ്മുടെ ട്യൂഷൻ ഫ്രീ ആയിരിക്കും നമ്മുടെ ട്രാൻസ്പോർട്ട് ഫ്രീ ആയിരിക്കും നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിരിക്കും അതായത് ഇന്റർനാഷണലി ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണ് പിന്നെ നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യയെക്കാളും കൂടുതൽ മുമ്പിലാണ് അവരൊക്കെ നിൽക്കുന്നത് ഓക്കെ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ നീറ്റ് ആൻഡ് ജെഇഇ മെൻറ്റർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഈ ചാനൽ ഫോക്കസ് ചെയ്യുന്ന നീറ്റ് ആൻഡ് ജെഇഇ ക്ലാസ്സസിനാണ് സോ ഇനീഷ്യലി നമ്മൾ ഈ ചാനൽ കൂടി അപ്ലോഡ് ചെയ്യും ദെൻ ആഫ്റ്റർ എ ടൈം നമ്മൾ ഒരു സെപ്പറേറ്റ് ചാനൽ ഫോം ചെയ്തിട്ടുണ്ട് കരിയർ മെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ആ ചാനലിൽ മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് മിസ് ആവത്തില്ല ഓക്കെ ദെൻ ആക്ച്വലി നമ്മുടെ ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ കേരള നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഭാഗമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും നമ്മുടെ സ്കൂളുകളായാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും അതുപോലെ എന്താണ് ഞാൻ പല യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ് ഈ സ്കോളർഷിപ്പിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഓക്കെ സോ അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മുടെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് അതായത് എസ്പെഷ്യലി കേരള ബോർഡിന് മറ്റ് ബോർഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ അതായത് സി ബി എസ് ഇ ആണെങ്കിലും മറ്റ് സ്റ്റേറ്റ് ബോർഡുകളാണെങ്കിലും നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് ശരിയല്ലേ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പൊക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് ഈ ലൈക്ക് യു എസ് പോലുള്ള രാജ്യങ്ങളിൽ മാത്രമേ സാറ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ട് പക്ഷെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും അവർക്ക് ഒരു പ്രത്യേക എക്സാം ഒന്നും കൂടുതൽ സ്കോളർഷിപ്പിന് ഇല്ല അവർ മെയിൻലി ഇവർ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് അത്യാവശ്യം നമുക്കറിയാം അത്യാവശ്യം നന്നായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പ്ലസ് ടു എന്ന് പറയുന്നത് ഓക്കെ ഇനി അതുപോലെ ഇനിയിപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാകും കുറച്ച് ആവറേജ് മാർക്ക് മേടിച്ച കുട്ടികൾ ഓക്കെ ഈ ആവറേജ് മാർക്ക് പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും പറ്റുന്ന സ്കോളർഷിപ്പാണ് അതായത് ഇവർ നമ്മുടെ ഇന്ത്യയുടെ കേസല്ല നമ്മൾ എബ്രോഡ് നോക്കുമ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുന്ന ഇപ്പോൾ ഒരു നീറ്റ് എക്സാം എഴുതുകയാണെങ്കിൽ നീറ്റ് എക്സാമിൻ്റെ മാർക്കിനെ ബേസിസിന് മാത്രമാണ് സ്കോളർഷിപ്പ് പിന്നെ അല്ലെങ്കിൽ നമുക്ക് വല്ല സംവരണവും വേണം ശരിയല്ലേ പക്ഷേ നമ്മൾ ഇൻ്റർനാഷണൽ ലെവൽ സ്കോളർഷിപ്പ് നോക്കുമ്പോൾ ഇവർ പലതരത്തിലുള്ള ക്രൈറ്റീരിയസ് നോക്കുന്നുണ്ട് നമ്മുടെ മാർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് ഓക്കെ അതുപോലെ മറ്റുള്ളത് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് അത് നമ്മൾ സ്പോർട്സിലും ആർട്സിലും നമുക്ക് ഒരുപാട് റെക്കോർഡ് വേണമെന്നല്ല പറയുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഓക്കെ അതുപോലെ വോളണ്ടിയറിസം അത് മറ്റൊരു ടിപ്പാണ് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്രമാത്രം സോഷ്യലി വോളണ്ടിയർ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് വളണ്ടിയർ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ എൻ സി സി പോലുള്ള ഓരോ ഭാഗങ്ങളിൽ നമ്മൾ എന്താണ് ഒരുപാട് ഇതിൽ സംഭവങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും സോ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വോളണ്ടിയർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് കൺസിഡർ ചെയ്യും അതുപോലെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അതുപോലെ നിങ്ങൾ എന്തിനു വേണ്ടി പഠിക്കുന്നു ഇപ്പോൾ എന്തുകൊണ്ട് പഠിക്കുന്നു നിങ്ങളുടെ മോട്ടിവേഷൻ ഓഫ് സ്റ്റഡി അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എല്ലാത്തിൻ്റെയും നമുക്കറിയാം എസ്പെഷ്യലി നീറ്റ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അത്രയും ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ ഇവർക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല പലപ്പോഴും അവർക്ക് മാർക്ക് മേടിക്കാൻ കഴിയില്ല പക്ഷെ നമ്മുടെ എബ്രോഡ് നോക്കുമ്പോൾ അവർ നോക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു എന്താണ് മോട്ടിവേഷൻ ഉണ്ടല്ലോ എനിക്കിത് അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ആവേശം ഉണ്ടല്ലോ അതിനാണ് അവർ പ്രാമുഖ്യം നൽകുന്നത് മാർക്കിനേക്കാളും കൂടുതൽ അവർ പ്രാമുഖ്യം നൽകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് എനിക്ക് മനസ്സിലായി അതായത് അവർ റിയൽ ആയിട്ടുള്ള ജെമ്മുകളെ കണ്ടുപിടിക്കുകയാണ് മനസ്സിലായി ഇവൻ ഇപ്പൊ നന്നായിട്ട് മാർക്ക് പഠിക്കുന്ന ഒരു കുട്ടി ഡോക്ടർ ആയാലും ഇപ്പൊ മാർക്ക് പഠിക്കാത്ത ഒരു കുട്ടി ഡോക്ടർ ആവുമ്പോൾ നമുക്ക് എസ്പെഷ്യലി അത് കാണാൻ കഴിയുന്നതാണ് ഇവൻ വളരെ ലോ ലെവലിൽ മാർക്ക് മേടിച്ചു വന്ന കുട്ടികൾ എന്താണ് ഡോക്ടറെ അവരായിരിക്കും കൂടുതൽ സർവീസ് കൊടുക്കുക കാരണം അവർക്ക് അത്രയും പാഷനേറ്റ് ആണ് അവർ ഓക്കെ സോ ഇതൊക്കെയാണ് അവർ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഈ എബ്രോഡിലെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് ആണെന്ന് പറയുന്നത് അത് അവരുടെ എക്സാം ടഫ് ആയതുകൊണ്ടല്ല ആക്ച്വലി നമ്മൾ പറയുന്നത് ഓക്കെ ഇനി ഞാൻ അധികം നീട്ടുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഈ വീഡിയോയിൽ നമ്മൾ ഒരു സ്കോളർഷിപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഓക്കെ അതായത്
ഒരുപാട് വീഡിയോസിൽ നമ്മൾ അതായത് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമ്മൾ പരിചയപ്പെടുത്തും. അതായത് ഈവൻ UK ആണെങ്കിലും സ്വിറ്റ്സർലൻഡ് ആണെങ്കിലും US ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും കാനഡ ആണെങ്കിലും ഒരുപാട് പരിചയപ്പെടുത്തും. നമ്മൾ തുടക്കമിടുന്നത് ഒരു തായ്വാനിലെ യൂണിവേഴ്സിറ്റി, തായ്വാനിലെ യൂണിവേഴ്സിറ്റി എന്താണ് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു രൂപ നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയുടെ എടുത്തു നോക്കുമ്പോൾ അത്യാവശ്യം വേൾഡ് റാങ്കിംഗ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഏകദേശം 200-2000 ആ റേഞ്ചിൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് 2000 ആണെന്ന് തോന്നുന്നു QS വേൾഡ് റാങ്കിങ്. അതെന്ന് പറയുന്നത് വളരെ നല്ലൊരു വേൾഡ് റാങ്കിങ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഗ്ലോബൽ റാങ്കിങ്. ഓക്കെ, ദെൻ ഇത് അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് ആണ്. നമ്മൾ അതായത് എല്ലാ ഒരു എക്സ്പെൻസ്, നമ്മുടെ ഫീസ് ആണെങ്കിലും നമ്മുടെ എക്സ്പെൻസ് ആണെങ്കിലും നമ്മുടെ ട്രാവലിംഗ് ആണെങ്കിലും എല്ലാം മെഡിക്കൽ എല്ലാം ഫ്രീ ആണ്. നമ്മളൊന്നും നോക്കേണ്ടി വരുന്ന, നമ്മൾ ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അതുപോലെ ഇനി നമുക്ക് സി ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്, നമ്മൾ തായ്വാനിലാണ് പഠിക്കുന്നത്. ദെൻ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ പേര് കേട്ടോ. ഓക്കെ, നാഷണൽ ഷിയോത്തങ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ്സ്. ഓക്കെ, ദെൻ സ്കോളർഷിപ്പ് എന്താണ് ഫുള്ളി ഫണ്ടഡ് ആണ്, ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് നോക്കാം. ഒന്നാമത്തത്, ഇത് വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് തായ്വാനിലെ. ഓക്കെ, ദെൻ നമുക്ക് മാസ്റ്റർ സ്റ്റുഡൻസ് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാം, ദെൻ ബാച്ചിലേഴ്സിന് അപ്ലൈ ചെയ്യാം, അതെ PhD അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് അവർ എത്ര രൂപ കിട്ടുന്നത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ എക്സ്പെൻസും നിങ്ങളുടെ ഫീസും ഒക്കെ കവർ ചെയ്യാൻ ഇതിലുണ്ടാവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ദെൻ നമുക്ക് എന്താ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, ദെൻ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആവണം. ഡെഫിനറ്റ്ലി നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്, കാരണം തായ്വാനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് അല്ല, ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്. ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കണം, നമ്മൾ ഫിസിക്കലിയും മെൻ്റലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം. ഓക്കെ, അതായത് മെൻ്റലി നമുക്ക് ഫിസിക്കലായിട്ടൊരു പ്രോബ്ലം പാടില്ല എന്നുള്ളത് എന്നർത്ഥം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ മറ്റുള്ള ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവരുത്. അതായത് ഒരേ സമയം ഒരുപാട് സ്കോളർഷിപ്പ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ, സോ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മറ്റ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടാവരുത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നോ ഇഷ്യൂ. ദെൻ അതുപോലെ നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം, ഹോണസ്റ്റി ആയിരിക്കണം, കംപ്ലീറ്റ്ലി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് അതൊക്കെ നിങ്ങൾ എന്താണ് അപ്ലോഡ് ചെയ്യണം. ദെൻ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് നോക്കാം. ബാച്ചിലേഴ്സ് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഹൈസ്കൂൾ ഡിപ്ലോമ, അതായത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി ആണ്, അവർ ഹൈസ്കൂൾ എന്ന് പറയാം, പക്ഷേ നമ്മൾ ഹയർ സെക്കൻഡറി ആണ്, നിങ്ങൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മാസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഡോക്ടറൽ PhD ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നമുക്ക് നോക്കാം. ദെൻ നിങ്ങൾ ബാച്ചിലേഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം, മാസ്റ്റേഴ്സിനാണെങ്കിൽ ബാച്ചിലേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, PhD ആണെങ്കിൽ മാസ്റ്റേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, മാസ്റ്റേഴ്സിനാണെങ്കിൽ ബാച്ചിലേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, അതുപോലെ ട്രാൻസ്ക്രിപ്റ്റ് വേണം, അതായത് ഒഫീഷ്യലി സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ റെക്കമെൻഡേഷൻ ലെറ്റർ. സി റെക്കമെൻഡ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഈ റെക്കമെൻഡേഷൻ ലെറ്ററിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ പല ആളുകളും റെക്കമെൻഡ് ചെയ്യില്ലേ, അതായത് ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാം, ടീച്ചറിനെ റെക്കമെൻഡ് ചെയ്യാം, അഡ്വൈസർ, എംപ്ലോയർ, വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ എംപ്ലോയേഴ്സിന് റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കാം. അതായത് ഇവർ സൂചിപ്പിക്കലോ ഇദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് വളരെ നല്ല എന്താണ് കഴിവ് തെളിയിച്ച ആളാണ്, ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, അത് നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ടീച്ചറിനോടൊക്കെ രണ്ട് റെക്കമെൻഡേഷൻ ലെറ്റർ ചോദിച്ചാൽ ആരാ തരാത്തത്, ശരിയല്ലേ? ഓക്കെ, സോ രണ്ട് റെക്കമെൻഡേഷൻ ലെറ്റർ മേടിക്കുക, അത് എത്രത്തോളം അവർ നമ്മളെ കുറിച്ച് എഴുതുന്നു അത്രത്തോളം നല്ലതാണ്, അതുകൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ സാമ്പിൾ വേണമെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ദെൻ പാസ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സി നിങ്ങൾ പാസ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം പാസ്പോർട്ടിന്. ഒരു സ്റ്റഡി പ്ലാൻ, സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ്. അതായത് നിങ്ങളുടെ എന്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിലൂടെ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മെൻഷൻ, നിങ്ങളുടെ ഫൈനാൻഷ്യലി എല്ലാം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അതുപോലെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ഡോട്ട് കോഴ്സാണ്, അതായത് ഇപ്പോൾ നമ്മുടെ കേസൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ഇംഗ്ലീഷ് ഡോട്ട് കോഴ്സുകൾ തന്നെയാണ്, പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ്, ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഒക്കെ ഇംഗ്ലീഷാണ്. സോ സെപ്പറേറ്റ് ഒരു എന്താണ് IELTSന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ ഡെഫിനറ്റ്ലി അതായത് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് ഇംഗ്ലീഷ് അറ്റ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്
ഇഫ് ദ പ്രീവിയസ് ഡിഗ്രീസ് ഓൾ ഇംഗ്ലീഷ് ഡോട്ട് കോഴ്സ് അപ്ലിക്കൻസ് മേ ആസ് ദ യൂണിവേഴ്സിറ്റി ഓർ ഡിപ്പാർട്ട്മെന്റ് ഓർ അഡ്വൈസർ ടു ഇഷ്യൂ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ, അതായത് മീഡിയം ഓഫ് ഇംഗ്ലീഷ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്താണ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് മേടിക്കണം. അതായത് ഈ കുട്ടി പഠിച്ച മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണ്. അതൊന്നുമില്ല, അവർ ജസ്റ്റ് ഒരു ഒരു പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയിട്ട് അവർ സ്റ്റാമ്പ് വെച്ച് തരും, അത്രയേ ഉള്ളൂ, ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അഡ്മിഷൻ പോർട്ടലിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സിമ്പിളാണ്, ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ ഉണ്ടായാൽ മതി നിങ്ങളുടെ കയ്യിൽ. ഇത് ആക്ച്വലി ഞാൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ല എടുത്തിട്ടുള്ളത്, ഇത് വേറൊരു സ്കോളർഷിപ്പ് വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇത് കാരണം അവരിതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ കോളേജിൻ്റെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അവിടെ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എന്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളെ കയ്യിൽ വെച്ചാൽ മതി. നമ്മളൊരുപാട് എക്സാമിന് അപ്ലൈ ചെയ്ത ആളുകളാണ്, നീറ്റിനാണെങ്കിലും മറ്റ് എക്സാമിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത ആളുകളാണ്. കീമിനൊക്കെ നമുക്ക് എത്ര തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് മേടിക്കണം, അത്രയൊന്നും ഇതിനില്ല. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഓക്കെ, ഞാൻ ആൻസർ തരാം. ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ നമ്മൾ ഒരുപാട് സ്കോളർഷിപ്പുകൾ പരിചയപ്പെടുത്തും. ഓക്കെ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.